ദിവിഷ് അമലിനും എനിക്കും വയറ്റുവേദന എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും വിവിധ രണ്ട് ആശുപത്രികളിൽ ചെന്നത്. പക്ഷേ അമലിന് ഒരു തവണ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നുള്ളൂ. പക്ഷേ രണ്ട് തവണ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്ന ഒരു റിപ്പോർട്ടറാണ് ഞാൻ. കാര്യം എനിക്ക് അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായതില്ല. പക്ഷേ ആ ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് അവർ നിർബന്ധിച്ച് എന്തായാലും ഇഞ്ചക്ഷൻ എടുക്കണം, ഇഞ്ചക്ഷൻ എടുത്ത ശേഷം മാത്രമേ മടങ്ങി പോകാവൂ എന്ന് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. കാര്യം ആ സമയത്ത് ഈ പറയുന്ന ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല. ആ ഡോക്ടറെ നഴ്സ് ഫോണിൽ വിളിച്ച് കാര്യം പറയുന്നു, ആ ഫോൺ എനിക്ക് തരുന്നു, എന്നോട് സംസാരിക്കുന്നു, എൻ്റെ രോഗവിവരം എന്താണെന്ന് ചോദിക്കുന്നു. അതിനുശേഷം ആ ഡോക്ടർ തന്നെ ഇഞ്ചക്ഷൻ എടുത്തിട്ടേ പോകാവുള്ളൂ, ഇഞ്ചക്ഷൻ എടുത്തില്ലെങ്കിൽ ഈ രോഗം മാറില്ല, നിങ്ങൾ ഗുളിക കഴിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇഞ്ചക്ഷൻ എടുക്കുന്നത്. ആ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വയറുവേദനയ്ക്ക് എന്ന് പറഞ്ഞ് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സാധാരണ ഗ്യാസിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് അസിഡിറ്റി വിഷയമോ ഒക്കെ തന്നെ, അല്ലെങ്കിൽ കഴിച്ച ഭക്ഷണം ദഹിക്കാതെ വരുന്നൊക്കെ അവസ്ഥയാകാം. അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. പക്ഷേ അപ്പൻഡിക്സ് പോലെയുള്ള രോഗങ്ങളുള്ളവർ, അതുപോലെ തന്നെ ഈ കരൾ രോഗങ്ങളുള്ളവർ, വൃക്കരോഗമുള്ളവരൊക്കെ തന്നെ ചിലപ്പോൾ വയറ്റുവേദനയുമായി ഒക്കെ തന്നെ ചെല്ലാറുണ്ട്. അവർക്കൊക്കെ ഈ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, രോഗം ഏതാണെന്ന് മനസ്സിലാക്കാതെ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കൃത്യം അവർക്ക് മരണം വരെ സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ്. നമ്മളിപ്പോൾ കൊല്ലത്ത് നിന്ന്, കരുനാഗപ്പള്ളി കുറ്റിവട്ടത്ത് നിന്ന് പുറത്തു കൊണ്ടുവന്ന ആ ഒരു ആയുർവേദ ഡോക്ടറെ കുറിച്ച് പറയുമ്പോൾ, വർഷങ്ങളായിട്ട് അയാൾ അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. ആ വ്യക്തി പല ആൾക്കാർക്കും മരുന്ന് കൊടുക്കുന്നുണ്ട്. ഇന്ന് ഈ വാർത്ത സംപ്രേഷണം ചെയ്ത ശേഷം എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർ, ചില യുവജന പ്രസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ തന്നെ വിളിച്ചു പറഞ്ഞിട്ട്, വർഷങ്ങളായി ഞാൻ അവിടെ നിന്ന് മരുന്ന് വാങ്ങിക്കുന്നതാണ്, എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്ന് ചോദിച്ചില്ല രാഷ്ട്രീയ നേതാക്കന്മാർ. ഇപ്പോഴെങ്കിലും അവർ തിരിച്ചറിഞ്ഞല്ലോ അല്ലേ, കണ്ണനെ രണ്ടു കുത്തിയപ്പെടുത്തിട്ട് പിന്നീട് വലിയ ആരോഗ്യ പ്രശ്നം ഉണ്ടായില്ലല്ലോ. അതെ, അതെ, ഒന്നും ഉണ്ടായിട്ടില്ല, ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാര്യം ഈ ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അവിടെ ചികിത്സ തേടാൻ പോവുക എന്നല്ല, അത് ഭാഗ്യത്തിന് നമ്മൾ രക്ഷപ്പെട്ടു എന്നേയുള്ളൂ. ശരി ശരി കണ്ണ, ഞാൻ ജയിലിലേക്ക് വിടും. ജയിൻ മിഠായി വാരി തരുന്ന പോലെയാണ് ജയിൻ ആന്റിബയോട്ടിക് ഒക്കെ ആ ഡോക്ടർ വാരി തന്ന അല്ലേ? തീർച്ചയായിട്ടും എനിക്ക് ഒരു ഇഞ്ചക്ഷൻ തരാമെന്ന് പറഞ്ഞാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗുളികയിൽ ഒതുക്കിയത്. അത് ഗുളിക സിറപ്പിൽ കലക്കി കഴിക്കണമെന്നാണ് പറഞ്ഞത്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ചുമയ്ക്കും മരുന്ന് കഴിക്കേണ്ടി വരുന്നത്. എന്തായാലും കഴിഞ്ഞ 20 വർഷമായിട്ട് അവരവിടെ ഇത്തരത്തിൽ ചികിത്സ നടത്തുന്നുണ്ട്. മറ്റൊരു ഡോക്ടറുടെ പേരും അതോടൊപ്പം തന്നെ രജിസ്ട്രേഷൻ നമ്പറും ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഈ ചികിത്സ നടത്തുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ വാർത്ത വന്നതിന് ശേഷം പോലീസ് അവിടെ ചെന്നിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് തങ്ങളിവിടെ ചികിത്സ നടത്തുന്നില്ല, വേറൊരു ഡോക്ടറാണ് ഇവിടെ ചികിത്സ നടത്തുന്നത്. ഇന്നലത്തേൽ നിന്ന് ഇന്ന് വ്യത്യസ്തമായിട്ട് അവിടെ ഒരു ഫാർമസിസ്റ്റും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ന് ഞായറാഴ്ചയായിട്ടും അവരവിടെ നിന്ന് ഒരു ഫാർമസിസ്റ്റിനെ കൂടി സംഘടിപ്പിച്ച് അവിടെ എത്തിച്ചിട്ടുണ്ട്. ഈ സംവിധാനങ്ങൾക്ക് ഇവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ എത്രത്തോളം താല്പര്യമുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്. മനുഷ്യാവകാശ കമ്മീഷൻ ആലക്കോട് നടക്കുന്ന ഈ വ്യാജ ചികിത്സയുമായി ബന്ധപ്പെട്ട് കേസെടുക്കുകയും പോലീസിനോട് അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് നൽകാൻ പറയുകയും ചെയ്തിരുന്നു. അന്ന് സമാനമായ റിപ്പോർട്ടാണ് പോലീസ് കൊടുത്തത്. അവിടെ നേരത്തെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ പോയതിന് ശേഷം അവിടെ ചികിത്സ നടക്കുന്നില്ല എന്ന് പറഞ്ഞ് അവർ പറയുന്നത് കേട്ട് വിശ്വസിച്ച് പോലീസ് മടങ്ങിപ്പോരുകയാണ് ചെയ്യുന്നത്. ഇത്തവണയും ആദ്യഘട്ടത്തിൽ അങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ കുറച്ചുകൂടി അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് പോലീസിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഫലം കാണുമെന്ന് പ്രതീക്ഷിക്കാം. ശരിയാണ് ജയൻ. എന്തായാലും ഈ തട്ടിപ്പുകൾ നമ്മൾ കുത്തിവയ്പ്പ് വരെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് റിപ്പോർട്ടർമാർ ഈ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നത്. അതിന് വേണ്ട നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാത്തത് ഭാഗ്യം എന്ന് കരുതാം. കണ്ണനും ജയനുമാണ് വിവരങ്ങൾ പങ്കുവച്ച. നേരത്തെ അമലിൻ്റെയും ഫിലിക്സിൻ്റെയും ഒക്കെ റിപ്പോർട്ടുകളാണ് നമ്മൾ കാണുകയും ചെയ്തത്.